ഒൻപതാം പാഠം അദർസു താസിയ അൽ ഖലീഫത്തുൽ ആദിലു നീതിമാനായ ഖലീഫ നീതിമാനായ ഭരണാധികാരി ആദിൽ എന്നാൽ നീതിമാൻ ഖലീഫ എന്നാൽ ഭരണാധികാരി മൻസിലുൻ സോയറുൻ ഫി ജാനിബിൻ മിൻ മദീനത്തി ദിമശ്ക് മൻസിലുൻ എന്നാൽ നമുക്ക് നാം പഠിച്ചിട്ടുണ്ട് വീട് സോയറുൻ ചെറിയ ഫി ജാനിബി ഒരു വശത്ത് മിൻ മദീനത്തി ദിമശ്ക് ഡമാസ്കസ് പട്ടണത്തിൻ്റെ ഒരു വശത്തിലുള്ള ഒരു ചെറിയ വീട് മൻസിലുൻ സോയറുൻ ഒരു ചെറിയ വീട് ഫി ജാനിബി ഒരു വശത്ത് മിൻ മദീനത്ത് ദിമശ്ക് ഡമാസ്കസ് പട്ടണം ദിമശ്ക് എന്നാൽ ഡമാസ്കസ് മദീനത്തിൻ പട്ടണം ഡമാസ്കസ് പട്ടണത്തിലെ ഒരു വശത്തുള്ള ഒരു ചെറിയ വീട് മർഅത്തുൻ മുഹജ്ജബത്തുൻ തഖൂമു അമാമൽ മൻസിലി അമാമൽ മൻസിലി വീടിന് മുന്നിൽ തഖൂമു നിൽക്കുന്നു മർഅത്തുൻ മുഹജ്ജബത്തുൻ ഒരു ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ വീടിന് മുന്നിൽ നിൽക്കുന്നു വഫി യദിഹ അവളുടെ കയ്യിലുണ്ട് ജറത്തു മായി വെള്ളത്തിൻ്റെ ഒരു ജഗ്ഗുണ്ട് തസുബുൽ മാ ആ അല ജിദാരിൽ മൻസിലി വാല അർലിഹി വഫി യദിഹ ജറത്തു മായി വെള്ളത്തിൻ്റെ ഒരു പാത്രം അവളുടെ കയ്യിലുണ്ട് തസുബുൽ മാ ആ അവൾ വെള്ളം ചൊരിക്കുന്നു അലൽ ജിദാരി എരിൽ മൻസിലി വീടിൻ്റെ ചുമരിന്മേൽ വീടിൻ്റെ മതിലിന്മേലും വാല അർലിഹി വീടിൻ്റെ ഭൂമിയിലും നിലത്തുമെല്ലാം വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു ജഗ് അവളുടെ കയ്യിൽ ഉണ്ട് വൈന്ദഹ അവളുടെ അടുത്തുണ്ട് സൗജുഹ അവളുടെ ഭർത്താവ് യുനല്ലിഫു അൽ മൻസില അദ്ദേഹം വീട് വൃത്തിയാക്കുന്നു നല്ലഫ യുനല്ലിഫു വൃത്തിയാക്കുന്നു അൽ മൻസില വീട് വൈന്ദഹ അവളുടെ അടുത്തുണ്ട് സൗജുഹ അവളുടെ ഭർത്താവ് സൗജുൻ എന്നാൽ ഭർത്താവ് ഭാര്യയ്ക്ക് സൗജത്വൻ എന്നാണ് പറയുക ജാ ഹുനാക്ക അവിടെ വന്നു അവിടേക്ക് വന്നു മൗക്കബുൻ മലക്കിയൻ ഒരു രാജകീയമായ ഒരു വാഹന വ്യൂഹം ഒരു രാജാവും രാജ്ഞിയും അതുപോലെയുള്ള ആളുകളുടെ വാഹന വ്യൂഹത്തിനും അവരുടെ പരിവാരങ്ങൾ അടങ്ങുന്ന ആ വാഹന വ്യൂഹത്തിനാണ് മൗക്കബ് എന്ന് പറയുക വജാ ഹുനാക്ക മൗക്കബുൻ മലക്കിയൻ തഖൂദുഹു മലിക്കത്തൻ അത് നയിക്കുന്നത് ഒരു രാജ്ഞിയാണ് ഫി സയ്യിൻ ഫാഖിരിൻ ഒരു ആഡംബരപൂർവമായ വസ്ത്രം ധരിച്ച സയ്യി എന്നാൽ വസ്ത്രം ഒരു ആഡംബര വസ്ത്രത്തിനാണ് സയ്യി എന്ന് പറയുക ഫാഖിരിൻ ആഡംബരം വ ഹുലിയിൻ കസീറ ധാരാളം ആഭരണങ്ങളും അതുപോലെ ആഡംബരമായ വസ്ത്രത്തിൽ ഒരു രാജ്ഞി നയിക്കുന്ന ഒരു പരിവാരങ്ങൾ അടങ്ങുന്ന ഒരു വാഹന വ്യൂഹം അവിടേക്ക് വന്നു ജാവഹുനാക്ക് അവിടേക്ക് വന്നു മൗക്കബുൻ മലക്കിയൻ ഒരു രാജകീയ വാഹന വ്യൂഹം തഖൂദുഹു അതിനെ നയിക്കുന്നു മലിക്കത്തിൻ്റെ ഒരു രാജ്ഞി ഫി സയ്യിൻ ഫാഖിർ അത് ആഡംബരമായ വസ്ത്രത്തിൽ വഹുലീൻ കസീറത്തിൽ ധാരാളം ആഭരണങ്ങളും അണിഞ്ഞ് ഹുലിയൻ എന്നാൽ ആഭരണം കസീറ ധാരാളം വഖഫൽ മൗക്കബ് ആ വാഹന വ്യൂഹം നിന്നു അമാമ ഹാദൽ മൻസിലി ആ വീടിന് മുന്നിൽ നിന്നു വഖഫ നിന്നു അമാമ ഹാദൽ മൻസിലി വീടിന് മുന്നിൽ ഈ വീടിന് മുന്നിൽ വ തഖദ്ദമ ഇലൽ മൻസിലി ഖാദിമുൽ മലിക ആ രാജ്ഞിയുടെ സേവകൻ വീടിലേക്ക് മുന്നിട്ട് വന്നു അടുത്തു വ തഖദ്ദമ മുന്നിട്ട് വന്നു ആ ഇലൽ മൻസിലി ആ വീടിലേക്ക് ഖാദിമുൽ മലിക ഖാദിം എന്നാൽ സേവകൻ സർവൻ്റ് മലിക്കത്ത് എന്നാൽ രാജ്ഞി രാജ്ഞിയുടെ സേവകൻ വീട്ടിലേക്ക് മുന്നിട്ട് വന്നു വസാലൽ മർആ എന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു അയ്ന ഖസ്റുൽ അമീറ തു ഫാത്തിമ സൗജത്തുൽ ഖലീഫത്തി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അയ്ന ഖസ്ർ അൽ അമീറ തു ഫാത്തിമ സൗജത്തുൽ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമയുടെ കൊട്ടാരം എവിടെയാണ് അയ്ന എവിടെ ഖസ്ർ കൊട്ടാരം അൽ അമീറ ഫാത്തിമ ഫാത്തിമ അമീറയായ ഫാത്തിമയുടെ സൗജത്തുൽ ഖലീഫ ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമയുടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമയുടെ കൊട്ടാരം എവിടെ എന്നാണ് ആ സേവകൻ ആ വീടിന് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് ചോദിക്കുന്നത് ഇൽത്തഫത്തിൽ മർഅത്തു ആ സ്ത്രീ തിരിഞ്ഞു കൊണ്ട് പറഞ്ഞു വക്കാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു ഹാദ മൻസിലു ഫാത്തിമത്ത സൗജത്തുൽ ഖലീഫ ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമയുടെ വീടാണ് ഇത് നലറൽ ഖാദിമു ഇലാ ദാലിക്കൽ മൻസിലി സോയിർ അപ്പോൾ ആ സേവകൻ
ആ ചെറിയ വീട്ടിലേക്ക് നോക്കി. വഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു. ഇൽത്തഫത്തിൽ മർഅത്തു, ആ സ്ത്രീ ആ തിരിഞ്ഞു തിരിഞ്ഞു നിന്നു. വക്കാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു, ഹദാ മൻസിലു ഫാത്തിമ സൗജത്തുൽ ഖലീഫ, ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമയുടെ വീടാണ് ഇത്. നിലറൽ ഖാദിമു ഇലാ ദാലിക്കൽ മൻസിലി സോയിർ, ആ ചെറിയ വീട്ടിലേക്ക് സേവകൻ നോക്കി. വക്കാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻസിലുൽ അമീറ, രാജ്ഞിയുടെ വീടോ അമീറയുടെ വീടോ? അമീർ എന്നാൽ ബഹുമാനപൂർവം മുസ്ലിം രാജാക്കന്മാർ വിളിക്കുന്ന പേരാണ് അമീറുൽ മുഅ്മിനീൻ എന്ന്. അമീറ എന്നാൽ അതിന്റെ സ്ത്രീലിംഗ രൂപം. രാജ്ഞിയുടെ വീടോ? സൗജത്തുൽ ഖലീഫ, രാജ്ഞിയുടെ ഭാര്യയുടെ വീട്. അയിനൽ വൈനൽ അമീറ, എവിടെയാണ് രാജ്ഞി, എവിടെയാണ് രാജ്ഞി? കാലത്ത്, അവൾ പറഞ്ഞു, ആ സ്ത്രീ പറഞ്ഞു, നാം, അതെ, അന ഫാത്തിമ സൗജത്തുൽ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമയാണ് ഞാൻ. അന ഞാൻ ഫാത്തിമ സൗജത്തുൽ ഖലീഫ, ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമയാണ് ഞാൻ. ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന. യഖ്തറബത്തിൽ മലിക്കത്തു മിനൽ മൻസിലി, രാജ്ഞി വീടിനോട് വീടിന്റെ അടുത്തേക്ക് വന്നു. യഖ്തറബത്തിൽ മലിക്കത്തു, ആ രാജ്ഞി വന്നു. ഇലൽ മൻസിലി, വീട്ടിലേക്ക്, പരിവാരങ്ങളുമായി വന്ന ആ രാജ്ഞി വീടിനടുത്തേക്ക് വന്നു. വസാലത്ത്, എന്നിട്ട് അവൾ ചോദിച്ചു, അയിന ഖലീഫ, ഖലീഫ എവിടെ? കാലത്ത് ഫാത്തിമത്തു, ഫാത്തിമത്ത് പറഞ്ഞു, ദാലിക റജുലല്ലദി യുനല്ലിഫ് അൽ മൻസില ഹുവൽ ഖലീഫത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ്. ദാലിക റജുല, ആ മനുഷ്യൻ, അല്ലദി യുനല്ലിഫ് അൽ മൻസില, വീട് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ, ഹുവൽ ഖലീഫത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫ, ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് അത്, വീട് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന ആ പുരുഷനാണ്. താജബൽ മലിക്, ആ രാജ്ഞി ആകെ അത്ഭുതപ്പെട്ടു. വമൻ ഹൗലഹ, അവൾക്ക് ചുറ്റുമുള്ള ആളുകളും. വനലറ ബാലുഹും ബാലൻ, അവരിൽ ചെറൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. വനലറ നോക്കി ബാലുഹും ബാല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. മുതഹയ്യരീൻ, പരിഭ്രാന്തരായിക്കൊണ്ട്, പരിഭ്രമിച്ചുകൊണ്ട്, ആകെ ഒരു ഷോക്കിൽ അവർ പരസ്പരം നോക്കി. രാജ്ഞിയാവട്ടെ വീടിന് മുമ്പിൽ ചുമരിന് മതിലിന് വെള്ളം തളിക്കുകയും രാജാവ് ഖലീഫ വീട് വൃത്തിയാക്കുകയും ചെയ്യുന്നത് ആ ഒരു രംഗം കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. തിൽക്ക ഫാത്തിമ ബിന്തു ഖലീഫത്തു അബ്ദുൽ അസീസ്, ഖലീഫത്തു അബ്ദുൽ മലിക് ബിൻ മർവാൻ, ഉമവിയ ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാന്റെ മകളായ ഫാത്തിമയാണ് അത്. തിൽക്കാത് ഫാത്തിമ ബിന്ദുൽ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ, നിങ്ങൾ ഉമ്മവി ഭരണാധികാരികളിൽ പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അബ്ദുൽ മലിക് ബിൻ മർവാൻ, അദ്ദേഹത്തിന്റെ മകളാണ് ഫാത്തിമ, ഫാത്തിമയാണ് അത്. തസവ്വജഹ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് അവളെ വിവാഹം ചെയ്തു. ഹുവ മിൻ അഹ്ഫാദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര കുട്ടികളിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഹഫീദും ജമാണ് അഹ്ഫാദ്, പേരക്കുട്ടികൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. തവല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഖിലാഫ, ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖിലാഫത്ത് ഭരണം ഏറ്റെടുത്തു. തവല്ല, ഏറ്റെടുത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഖിലാഫ ഭരണം. സുമ ദഖല അലാ സൗജതിഹി ഫാത്തിമ, പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് പ്രവേശിച്ചു. ദഖല, പ്രവേശിച്ചു. അലാ സൗജതിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയിലേക്ക്, ഫാത്തിമ. വക്കാന അലൈഹ കസീറുൻ മിനൽ ഹുല്ലിയ ദഹബിയ വൽ അഹ്ജാർ അൽ കരീമ, ഫാത്തിമയുടെ അടുത്ത് അന്നുണ്ടായിരുന്നു. വക്കാന അലൈഹ, അവളുടെ അടുത്തുണ്ടായിരുന്നു. കസീറും, ധാരാളം. മിനൽ ഹുല്ലിയ ദഹബിയ, സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. വൽ അഹ്ജാർ അൽ കരീമ, മൂല്യമുള്ള ധാരാളം കല്ലുകളും രത്നങ്ങളും, രത്നങ്ങളെ പോലെയുള്ള ധാരാളം മൂല്യവത്തായ കല്ലുകൾക്കാണ് അഹ്ജാറും കരീമ എന്ന് പറയുന്നത്, വില കൂടിയ കല്ലുകളും അതുപോലെ സ്വർണത്തിന്റെ ആഭരണങ്ങളും ധാരാളം ഉണ്ടായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭരണമേറ്റെടുത്തതിന്റെ ശേഷം അവളിലേക്ക് പ്രവേശിച്ചു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അസീസത്തി, എന്റെ പ്രിയതമേ, യാ അസീസത്തി, എന്റെ പ്രിയതമേ, തവല്ലൈത്തു ഉമൂറൽ മുസ്ലിമീന, ഞാൻ മുസ്ലിങ്ങളുടെ കാര്യം ഏറ്റെടുത്തു. മാ ഉമൂരി ദൗല, രാജ്യത്തിന്റെ കാര്യത്തോടൊപ്പം ഞാൻ മുസ്ലിങ്ങളുടെ കാര്യവും ഏറ്റെടുത്തു. വവാത്തു അല്ലാഹ തആല,
أن أعدل بين أهل هذه البلدة ووعدت الله تعالى الله تعالى يقول يعني وعدة تنجيدو أن أعدل بين أهل هذه البلدة ഈ രാജ്യത്തിലെ ആളുകളോട് ഞാൻ നീതി പുലർത്തുമെന്ന് ഞാൻ അള്ളാഹുവിനോട് ഞാൻ വാഗ്ദാനം ചെയ്തു. വാത്തു ഞാൻ വാഗ്ദാനം ചെയ്തു അള്ളാഹു താല അന്നാദില ഞാൻ നീതി കാണിക്കുമെന്ന്. ബൈന ഇടയിൽ അഹിലെ ആളുകൾക്കിടയിൽ, ബൈന അഹിലെ ആളുകൾക്കിടയിൽ, ഹദിഹിൽ ബലദ ഈ രാജ്യത്തിലെ, ഈ രാജ്യത്തിലെ ആളുകൾക്കിടയിൽ ഞാൻ നീതി പുലർത്തുമെന്ന് അള്ളാഹുവിനോട് ഞാൻ വാഗ്ദാനം ചെയ്തു. രാജ്യത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത പോലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു എന്റെ പ്രിയതമേ എന്ന് പറഞ്ഞു. ഫക്കാലത്ത് അപ്പോൾ ഫാത്തിമത്ത്, അപ്പോൾ ഫാത്തിമ പറഞ്ഞു, യഅദിൽ യാ അസീസി എൻ്റെ പ്രിയതമ താങ്കൾ നീതി കാണിക്കൂ. വല്ലാഹു യൻസുറുക്ക അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും സഹായിക്കും. വല്ലാഹു യൻസുറുക്ക അള്ളാഹു നിങ്ങളെ സഹായിക്കും. നസ്ര യൻസുറു സഹായിക്കുക, അള്ളാഹു നിങ്ങളെ സഹായിക്കും. വസ അക്കൂന മഅക ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഫി കുല്ലി ഖൈരിൻ എല്ലാ നന്മയിലും, എല്ലാ നല്ല കാര്യത്തിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഖാല അൽ ഖലീഫ, അപ്പോൾ ഖലീഫ പറഞ്ഞു, യാ ഫാത്തിമ ഫാത്തിമേ, ഇന്ന ഹാദിഹിൽ ഹുല്യ വൽ അഹ്ജാർ അൽ കരീമത്ത, തീർച്ചയായും ഈ ആഭരണങ്ങളും അതുപോലെ വില കൂടിയ ഈ കല്ലുകളുമെല്ലാം, കുല്ലഹ അവയെല്ലാം, മിൻ അംവാലി ദൗല രാജ്യത്തിൻ്റെ ധനത്തിൽ പെട്ടതാണ്. കുല്ലഹ അവയെല്ലാം മിൻ അംവാലി ദൗല മാലിന്യമാണ് അംവാൽ ധനങ്ങൾ, രാജ്യത്തിൻ്റെ ധനത്തിൽ സമ്പത്തിൽ പെട്ടതാണ്. ദൗലത്തൻ എന്നാൽ രാജ്യം, ദുവല് എന്നാണ് രാജ്യങ്ങൾ, ദൗലത്തൻ ജമ്മ ദുവല് രാജ്യങ്ങൾ, ദൗലത്തൻ രാജ്യം, രാജ്യത്തിൻ്റെ സമ്പത്തിൽ പെട്ടതാണ് ഈ വില കൂടിയ കല്ലുകളും, വില കൂടിയ കല്ലുകളും ഈ ആഭരണവും എല്ലാം. ഫാത്തിമേ, വഹിയ ലാ തഹില്ലുലി വലാലക്കി, വഹിയ അത് ഈ ആഭരണങ്ങളും അതുപോലെ വില കൂടിയ കല്ലുകളും, ലാ തഹില്ലുലി എനിക്ക് അനുവദനീയ ഹലാലാവുകയില്ല, വലാലക്കി നിനക്കും. അല്ല യഹില്ലു പറഞ്ഞാൽ ഹലാൽ ആവുകയില്ല, ലാ ലാ തഹില്ലു എന്നാൽ ഹലാലാവുകയില്ല. ഫൗരീദു അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അറുദ്ധഹ അത് മടക്കി കൊടുക്കാൻ, ഇല ബൈത്തുൽ മാൽ ബൈത്തുൽ മാലിലേക്ക്, ബൈത്തുൽ മാലിലേക്ക് അത് മടക്കിയെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറാദ ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അറുദ്ധഹ അത് മടക്കിയെടുക്കാൻ, ഇല ബൈത്തുൽ മാൽ മുസ്ലിങ്ങളുടെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന, ജക്കാത്ത് എല്ലാം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ബൈത്തുൽ മാൽ. ഫമാദ റയ്യുക്കി, ഫമാദ എന്താണ് റയ്യുക്കി, നിന്റെ അഭിപ്രായം എന്താണ്? സ്ത്രീ ആയതുകൊണ്ടാണ് കി എന്ന് ഉപയോഗിച്ചത്. ലക്കി ലാ തഹില്ലുലി വലാ ലക്കി, ലക്കി എന്നൊക്കെ പറയുന്നത് സ്ത്രീയെ പറ്റിയാണ്. ഫമാദ റയ്യുക്കി എന്താണ് നിന്റെ അഭിപ്രായം, റഇ എന്നാൽ അഭിപ്രായം, റയ്യുക്കി എന്താണ് നിന്റെ അഭിപ്രായം. അപ്പോൾ ഖാലത്ത് ഫാത്തിമത്തു, ഖലീഫയുടെ ഭാര്യയായ ഫാത്തിമ പറഞ്ഞു, നാം യാ സയ്യിദി അതെ യജമാന, അതെ യജമാന, ലാ ഉരീദു റഅദൽ ഹൈശി ഫി ഉലബില്ലാ, ഫി ഉലബില്ലാ അള്ളാഹുവിന്റെ കോപത്തിൽ ജീവിതത്തിന്റെ സുഭിക്ഷത ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ലാ ഉരീദു ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. റഅദ് സുഭിക്ഷത അൽ ആയിഷ് ജീവിതത്തിൽ, ജീവിതത്തിന്റെ സുഭിക്ഷത ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫി ഉലബില്ല അള്ളാഹുവിന്റെ കോപത്തിൽ, അള്ളാഹുവിന്റെ കോപത്തിൽ ജീവിതത്തിനുള്ള സുഭിക്ഷത ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഖുദ്ഹ ഖുദ്ഹ താങ്കൾ അത് എടുക്കൂ. വളഹ ഫി ബൈത്തുൽ മാൽ അത് താങ്കൾ ബൈത്തുൽ മാലിൽ വെക്കൂ. ഖുദ് എടുക്കൂ അത് അംറാണ്. വല്ലാഹു താങ്കൾ വെക്കൂ ഫി ബൈത്തുൽ മാൽ ബൈത്തുൽ മാലിലേക്ക്. അപ്പൊ വല്ലാഹ് അള്ളാഹു ആണ് സത്യം. ഇന്ന സഅദത്തൽ ആഖിറ തീർച്ചയായും പരലോകത്തിലെ സൗഭാഗ്യം, ഹിയ അഅലമു അതാണ് ഏറ്റവും മഹത്തായത്, വ അക്ബർ ഏറ്റവും വലുത്, മിൻ സീനത്തിൽ ഹയാത്തി ദുനിയ ദുനിയാവിലെ ദുനിയാവിലെ ജീവിതത്തിലെ അലങ്കാരത്തെക്കാൾ, ഇഹലോക ജീവിതത്തിലെ അലങ്കാരത്തെക്കാൾ ഏറ്റവും ഉത്തമവും ഏറ്റവും വലുതും ഏറ്റവും മഹത്തായതും പരലോകത്തിലെ സൗഭാഗ്യമാണ്. ഫവല്ലാ അള്ളാഹു ആണ് സത്യം. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന സൂറത്തു ദുഹയിലെ ആയത്താണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ആദ്യത്തേതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം പരലോകമാണ്. ആദ്യത്തേത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഹലോകം, ഇഹലോകത്തെക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായത് പരലോകമാണ്. അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു ഒരു ക്ലാസ് ആയിരുന്നു ഇത്. ഫാത്തിമ റളിയല്ലാഹു അബ്ദുൽ ഖലീഫയായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ സാനി എന്നൊക്കെ അറിയപ്പെടുന്ന അഞ്ചാം ഖലീഫ എന്നും, അഞ്ചാം ഖലീഫ എന്നും, അതുപോലെ ഉമർ സാനി രണ്ടാം ഉമർ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രമുഖനായ ഉമവി ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുള്ള. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കഥയാണ് ഈ പാഠത്തിൽ നാം പഠിച്ചത്. അൽ ഖലീഫത്തുൽ ആദിലു എന്നാൽ ഉമർ ബിൻ അബ്ദുൽ അസീസ്, നീതിമാനായ ഭരണാധികാരി. അൽ അൻഷിതുദ് ദിറാസിയ.
activities ile unnamattadı. Numayizu mele tasrihati latiye asuhihata vel khati'a. Taratan nirikunna tasrihatil şeriyayı değdi, tettayı değdi. Vacayangalil şeriyayı değdi, tettayı değdi. Enne namukku vertirikkam. Aranamın indi yedanı şeri, yedanı tettiye namukku vertirikkam. Unnamattadı. Vakafatil malikatu amama manzili Fatimata. Fatimiyle vürnü munnil rakni ninnu. Şeriyo രണ്ട് നലറത്ത് ഫാത്തിമത്ത് ഇല മൻസിൽ ഖലീഫത്തി മുതഹയ്യറത്തൻ ഫാത്തിമ ഖലീഫയുടെ വീട്ടിലേക്ക് പരിഭ്രാന്തയായി കൊണ്ടവൾ നോക്കി ശരിയോ തെറ്റോ കാന വാലിദ ഫാത്തിമത്ത ഉമർ ബിൻ അബ്ദുൽ അസീസ് ഫാത്തിമയുടെ പിതാവായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് ശരിയോ തെറ്റോ കാന ഖലീഫത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് യായിശു റൈശത്തൻ ഫാഖിറത്തൻ ഒരു ആഡംബരപൂർണമായ ഒരു ജീവിതമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് ജീവിച്ചിരുന്നത് സഅകൂന മഅക ഫി കുല്ലി ഖൈരിൻ ഖാലത്ത് ഹാദൽ കലാം അവൾ ഈ വർത്തമാനം പറഞ്ഞു ഞാൻ താങ്കളോടൊപ്പം എല്ലാ കാര്യം എല്ലാ നന്മയിലും ഞാൻ താങ്കളോട് ഒപ്പമുണ്ട് എന്ന് ശരിയോ തെറ്റോ വളർത്ത് ഫാത്തിമത്തു കുലിയഹ ഫി ബൈത്തുൽ മാൽ ഫാത്തിമ അവളുടെ ആഭരണങ്ങളെല്ലാം ബൈത്തുൽ മാലിൽ വെച്ചു ശരിയോ തെറ്റോ എന്ന് എഴുതുക നമുക്ക് വേർതിരിക്കാം രണ്ടാമത്തത് നക്തശിഫു മിനന്നസ് സിയാൽ അംബർ ലിൽ അഫാലി താലിയ താഴ്ത്തന്നിരിക്കുന്ന ഫ്യൂലുകൾക്ക് ഫ്യൂലുകളുടെ അംബർ സിയ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമുക്ക് കണ്ടെത്താം ഇവയുടെ അംബർ ഫ്യൂല് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അത് നമുക്ക് കണ്ടെത്താം ഒന്നാമത്തത് അദല നീതി കാണിച്ചു ഈ അതിരു നീതി കാണിക്കുന്നു അല്ലെങ്കിൽ നീതി കാണിക്കും നീ നീതി കാണിക്ക് എന്നുള്ളതിനുള്ള വേർഡ് അംബർ ആ കൽപ്പനാക്രിയ നമുക്ക് കണ്ടെത്തണം അദല ഇതിലു ഡാഷ് രണ്ടാമത്തത് അഹദ യഹുദു അഹദ സ്വീകരിച്ചു എടുത്തു യഹുദു എടുക്കുന്നു തറക്ക ഉപേക്ഷിച്ചു എത്തുറക്ക് ഉപേക്ഷിക്കുന്നു വള വെച്ചു യലവ് വെക്കുന്നു വള യലവ് നീ വെക്ക് എന്നുള്ളതിനും അഹദ യഹുദു നീ എടുക്ക് എന്നുള്ളതിനും അമൃഫിയിൽ നമുക്ക് കണ്ടെത്താം മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തഷിഫു സിയാൽ മുലാരിയയിൽ അഫാലി താലിയ താഴത്തെ നിൽക്കുന്ന ഫ്യോലുകൾക്ക് മുലാരിയന്റെ സിയ നമുക്ക് കണ്ടെത്താം ജാ ഒരു മാലിയായ ഫ്യോലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവയുടെ മുലാരിയാണ് കണ്ടെത്തേണ്ടത് ജാ യജിഉ എന്നാണ് മുലാരിയ ഇൽത്തഫത്ത ഡാഷ് തവല്ല ഏറ്റെടുത്തു ഇൽത്തഫത്ത തിരിഞ്ഞു ജാ വന്നു വഖഫ നിന്നു താജബ അത്ഭുതപ്പെട്ടു ദഹല പ്രവേശിച്ചു തഖദ്ദമ മുന്നിട്ടു സമർപ്പിച്ചു തസവ്വജ വിവാഹം കഴിച്ചു നലറ നോക്കി ഇവയെല്ലാം മാളിയായ ഫ്യോലുകളാണ് ഇവയുടെ മുലാരി നമുക്ക് കണ്ടെത്താം നാലാമത്തത് നക്തശിഫു സിയാൽ മാളിലിൽ അപ്പാലി താലിയ താഴെ വരുന്ന ഫ്യോലുകളുടെ മാളിയായ ഫ്യോല് സിയ നമുക്ക് കണ്ടെത്താം ഒന്നാമത്തത് തസുബു തസുബു എന്ന ഫ്യോലിൻ്റെ മാലിയാണ് കണ്ടെത്തേണ്ടത് രണ്ടാമത്തത് തുനല്ലിഫു തുനല്ലിഫു എന്ന ഫ്യോലിൻ്റെ മാലിയായ ഫ്യോല് കണ്ടെത്തുക തൗദു തൗദു എന്ന ഫ്യോലിൻ്റെ തൗദു തുനല്ലിഫു തസുബു ഇവയെല്ലാം മുലാരിയായ ഫ്യോലാണ് ഇവയുടെ മാലി കണ്ടെത്തുക അഞ്ചാമത്തത് നുവാഫിഖു ബൈൻ തോയിഫത്തെയിൻ വനക്തുബു ജുമലൻ സ്വഹീഹത്തൻ ചേരുമ്പടി ചേർത്തിട്ട് നമുക്ക് അതൊരു വാചകമായി എഴുതാം വാത്തുല്ലാഹ തആല അള്ളാഹു താല വാഗ്ദാനം ഞാൻ അള്ളാഹു താലയോട് വാഗ്ദാനം ചെയ്തു വാത്തു ഞാൻ വാഗ്ദാനം ചെയ്തു അള്ളാഹു താല അള്ളാഹു താലയോട് അസ്സാറു മീൻ സഅദത്തില്ല അള്ളാഹുവിൻ്റെ സൗഭാഗ്യത്തെക്കാൾ അത് ഏറ്റവും ചെറുതാണ് ഉരീദു അൻ അറുദ്ധഹ അത് മടക്കി കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അറുദ്ധഹ അത് മടക്കി കൊടുക്കാൻ ഖലീഫത്തുൻ ആദിലുൻ നീതിമാനായ ഭരണാധികാരി ഇൻ അറത്തി അൽബക്കാമായി നീ എൻ്റെ കൂടെ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇൻ അറത്തി നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അൽബക്കാ അവശേഷിക്കാൻ മായി എൻ്റെ കൂടെ വസൗജുഹ തുനല്ലിഫു അൽ മൻസില അവളുടെ ഭർത്താവ് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു തിൽക്ക മറാത്തുൻ എന്തഹ ജറത്തുമാർ തിൽക്ക മറാത്തുൻ അതൊരു സ്ത്രീയാണ് എന്തഹ അവളുടെ അടുക്കലുണ്ട് ജറത്തുമായി ആ സ്ത്രീയുടെ അടുക്കൽ വെള്ളത്തിൻ്റെ ഒരു പാത്രമുണ്ട് അൻ ആദില ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ നീതി കാണിക്കാൻ
ഇന്ന സആദത്ത് ദുനിയ തീർച്ചയായും ഇഹബരത്തിലെ സൗഭാഗ്യം ഇഹ ലോകത്തിലെ സൗഭാഗ്യം ഉതുർക്കി നീ എന്നെ വിട് ഹാദിൽ അംബാൽ ഉതുർക്കി ഹാദിൽ അംബാൽ ഈ ധനങ്ങളെല്ലാം നീ ഉപേക്ഷിക്ക ഈ ധനമെല്ലാം നീ ഉപേക്ഷിക്ക ഉതുർക്കി നീ ഉപേക്ഷിക്ക ഹാദിൽ അംബാൽ ഈ ധനങ്ങൾ എല്ലാം ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇല ബൈത്തുൽ മാൽ ബൈത്തുൽ മാലിലേക്ക് ആറാമത്തത് നെക്രാവ് അന്നസ വനജീബോ ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം പാഠം വായിച്ച ശേഷം നമുക്ക് ഉത്തരങ്ങൾ നൽകാം ഒന്നാമത്തെ ചോദ്യം എട്ട് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തേത് കൈഫ ഖാനത്ത് മൻസിലു അൽ ഖലീഫത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് മൻസിലത്തു എന്നാണ് ടെക്സ്റ്റിലുള്ളത് മൻസിലുൻ എന്നാണെന്ന് തോന്നുന്നു കൈഫ ഖാനത്ത് മൻസിലത്തു മൻസിലത്തു എന്നാൽ പദവി കൈഫ ഖാനത്ത് മൻസിലത്തുൽ ഖലീഫത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ഖലീഫയുടെ പദവി എന്തായിരുന്നു മൻസിലത്തുൻ എന്നാണ് എങ്കിൽ പദവി കൈഫ ഖാന മൻസിൽ ഖലീഫത്ത് റസൂൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ വീട് എങ്ങനെയായിരുന്നു എന്നാവാം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം അനുസരിച്ച് കൈഫ ഖാനത്ത് മൻസിലത്തു അൽ ഖലീഫത്തു ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പദവി എന്തായിരുന്നു സ്ഥാനം എന്തായിരുന്നു സ്ഥാനത്ത് മൻസിലത്തു അൽ ഖലീഫത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖലീഫത്തൻ ആദിലൻ എന്നവരാ നീതിമാനായ ഒരു ഭരണാധികാരി എന്നാവാം ആൻസർ ഇലാ ഇനാ തഖദ്ദമത്തിൽ ഖാദിമ എങ്ങോട്ടാണ് ആ വേലക്കാരി മുന്നിട്ടത് ഇലാ ഇന എങ്ങോട്ട് തഖദ്ദമത്തിൽ ഖാദിമ വേലക്കാരി മുന്നിട്ടത് മാദാ കാന യഫ്അലുൽ ഖലീഫത്തു ഹീന ജാഅൽ മൗക്കബ് ആ പരിവാരങ്ങൾ വരുന്ന ആ സമയത്ത് പരിവാരങ്ങൾ വന്നപ്പോൾ ആ വാഹന വ്യൂഹം വന്നപ്പോൾ ഖലീഫ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അയിന വളാത്ത് ഫാത്തിമത്തു അംബാലഹ ഫാത്തിമ അവളുടെ ധനമെല്ലാം എവിടെയാണ് വച്ചത് സിഫ് ഹയാത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതത്തെ പറ്റി നീ ഒന്ന് വിവരിക്ക് വർണ്ണിക്ക് ആറ് മറത്തൻ തസുബൽ മാ അല ജുദ്രാനിൽ മഞ്ജിലി വീടിന്റെ മതിലുകളിൽ വെള്ളം കുടയുന്ന ആ സ്ത്രീ വെള്ളം ഒഴിക്കുന്ന ആ സ്ത്രീ മൻ കാനത്ത് ഹദീൽ മറ ആരായിരുന്നു ആ സ്ത്രീ അറജുലു ലദീ യുനദ്ദിഫുൽ മൻസില മൻ ഹു വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ പുരുഷൻ അതാരാണ് മറത്തുൻ ലബിസത്ത് ലിബാസൻ ഫാഖിറൻ ആ പ്രൗഢമായ വസ്ത്രം ധരിച്ച ആ പെണ്ണ് മൻ ഹി ആരാണവൾ നോയ്ദു അൽ മക്കാല അനിൽ ആദലി ഫിൽ ലോത്തിൽ അറബിയ സുമ നഖറഹ ഫി സഫ് നോയ്ദു അൽ മക്കാല അനിൽ ആദലി നീതിയെ സംബന്ധിച്ച് ക്ലാസ്സിൽ അറബി ഭാഷയിൽ ക്ലാസ്സിൽ ഒരു മക്കാല തയ്യാറാക്കുക എന്നിട്ടത് ക്ലാസ്സിൽ അത് വായിക്കുകയും ചെയ്യുക നോയ്ദു നമുക്ക് തയ്യാറാക്കാം മക്കാല തന്നെ ഒരു ഗണ്ണിക ഒരു മക്കാല അതിൽ അതിൽ നീതിയെ സംബന്ധിച്ച് ഫി ലോകത്തിൽ അറബി അറബി ഭാഷയിൽ അറബി ഭാഷയിൽ നീതിയെ സംബന്ധിച്ച് ഒരു മക്കാല എഴുതുക സുമൻ അക്ര ഹാഫി സൊഫ് പിന്നീട് അത് സൊഫിൽ വായിക്കുക ക്ലാസ്സിൽ വായിക്കാം ഉമറുൽ അദല വൽ ഇഹ്സാൻ ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഅമുറവൻ കൽപ്പിക്കുന്ന അൽ അദല നീതിയെ വൽ ഇഹ്സാൻ നന്മയെയും നീതി പുലർത്തണമെന്നും നന്മ ചെയ്യണമെന്നും അള്ളാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഖാൽ അദ്ദേഹം പറഞ്ഞു സബഅത്തൻ യുള്ളില്ലഹുമുല്ലാഹു ഫീ ലില്ലിഹി യൗമ ലാ ലില്ല ഇല്ലാ ലില്ലുഹു ലില്ലഹു അള്ളാഹുവിൻ്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ഒരു ദിവസം അള്ളാഹു ഏഴ് വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും ഒന്നാമത്തേത് ഇമാമൻ ആദിരും നീതിമാനായ ഭരണാധികാരി ഉമറബിൻ അബ്ദുൽ അസീസിനെ പോലെ ഉമറബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നീതിമാനായ ഭരണാധികാരിമാർക്ക് അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു താല തണലിട്ട് കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകളിൽ ഒന്നാമത്തേതാണ് ഇമാമൻ ആദിലും നീതിമാനായ ഭരണാധികാരി രണ്ടാമത്തത് വശാബിൻ നഷാഫെ ഇബാദത്തില്ല അള്ളാഹുവിൻ്റെ ഇബാദ് ആരാധനയിൽ മുഴുകി ജീവിച്ച യുവാവ് ഷാബിൻ ഒരു യുവാവ് നഷ അദ്ദേഹം വളർന്നു ഫി ഇബാദത്തിൽ അള്ളാഹുവിൻ്റെ ആരാധനയിൽ അള്ളാഹുവോടുള്ള ആരാധനയുമായി ജീവിച്ച യുവാവ് വറജുരൻ കൽബുഹു മുഅല്ലഖൻ ബിൽ മസാജിദ് പള്ളികളുമായി ഹൃദയം ഊട്ടപ്പെട്ട ഹൃദയം ഇണക്കപ്പെട്ട മനുഷ്യൻ വറജുരൻ മനുഷ്യൻ ഒരു പുരുഷൻ കൽബുഹു അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഅല്ലഖൻ ബിൽ മസാജിദ് പള്ളിയുമായി ബന്ധിക്കപ്പെട്ട ഹൃദയമുള്ള മനുഷ്യൻ എപ്പോഴും പള്ളിയെ സംബന്ധിച്ച് ഓർത്ത് പള്ളിയിലേക്ക് പോയിക്കൊണ്ട് പള്ളി പരിപാലനത്തിനും മറ്റും ഏർപ്പെട്ട് എപ്പോഴും പള്ളിയുടെ കാര്യം
നോക്കി പള്ളിയിൽ നമസ്കരിച്ച് അതുമായി പള്ളിയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ. ഫറജലാനി തഹാബ ഫില്ലാ ഇസ്തമാ അലൈഹി വതഫറഖ അലൈഹി. ഫറജലാനി രണ്ട് പുരുഷന്മാർ, തഹാബ ഫില്ലാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഇഷ്ടപ്പെട്ടു. ഇജ്തമാ അലൈഹി, അതിന്മേൽ അവർ പരസ്പരം യോജിച്ചു. വതഫറഖ അലൈഹി, ആ ദൈവമാർഗത്തിൽ തന്നെ അവർ വേർപിരിഞ്ഞു. അങ്ങനെയുള്ള രണ്ട് പേർ. വറജുലൻ ദാത്തു ഇമ്രാത്തു ദാത്തു മൻസിബിൻ ജമാലിൻ, നല്ല ഭംഗിയും പദവിയുമുള്ള സ്ത്രീ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുള്ള, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പുരുഷൻ. വറജുലൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹു ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലതുകൈ ചിലവഴിച്ചത് ഇടതുകൈ അറിയാത്ത നിലക്ക് സദക കൊടുക്കുന്ന പുരുഷന്മാർ. പുരുഷൻ വറജുലൻ ദക്കറല്ലാ ഖാലിയൻ ഫാദത്ത് ഐനാഹു, അള്ളാഹു താലയെ കുറിച്ച് ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്ന ഒരു പുരുഷൻ. ഈ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു താല നാളെ അള്ളാഹുവിന്റെ തണലില്ലാതെ മറ്റൊരു തണലില്ലാത്ത ആ ദിവസത്തിൽ തണലേകും. ഇതൊക്കെയാണ് ഈ പാഠത്തിലെ കാര്യങ്ങൾ.